കൂട്ടുകാരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു കൂട്ടുകാരെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നന്നായി പഠിച്ച് നല്ലവരാകണം കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്ക് ഒരു രസകരമായ കഥ കേൾക്കാം അല്ലേ ഏത് സമയം ഡിംഗ ഡിംഗ എന്ന് പറയുന്ന തമാശക്കാരനായ ചിക്കു മുയലിന്റെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കാര്യഗൗരവത്തോടെ പ്രവർത്തിക്കുന്ന ചിന്നു ആമയുടെയും കഥ കേൾക്കാം കൂട്ടുകാരെല്ലാവരും തയ്യാറല്ലേ ഞാനൊന്നും പറയുന്നില്ല നീ പറഞ്ഞാൽ ഞാനിപ്പ തട്ടിപ്പോവല്ലേ അല്ല എന്താ എന്താ പ്രശ്നം ഇതൊന്നും നിങ്ങൾ തമ്മിൽ പ്രശ്നമാണല്ലോ അതെ ഞാൻ കാണുമ്പോയൊക്കെ ഇവർ ഇങ്ങനെ തന്നെയോ ഞങ്ങളെക്കാളും നിങ്ങൾക്ക് വിവരമുണ്ടായിട്ടു നിങ്ങൾ തമ്മിൽ വഴക്കെടുക്കുകയാണോ കാലം പോയൊരു പോക്ക് ഇപ്പോ വിവരമുള്ളവരുടെ വിവരക്കേട് ചെയ്യുന്നത് ഒന്ന് നിർത്തു മതി വഴക്കടിച്ചത് എന്നിട്ട് നിർത്തുന്നില്ലല്ലോ ഇനി ഇവരുടെ വഴക്ക് ആർക്കോ നിർത്താൻ കഴിയുക ഞങ്ങൾ പോകുകയാണ് ശരി നിങ്ങളുടെ പ്രശ്നം മുതലച്ചേട്ടന്മാർ എത്ര നല്ല രീതിയിൽ പരിഹരിക്കാൻ നോക്കി പക്ഷേ നിങ്ങളെക്കാളും വലിയവരാണെന്ന വില പോലും അവർക്ക് നിങ്ങൾ നൽകിയോ നമ്മൾ തമ്മിൽ ഉപദ്രവിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ ഉപദ്രവം തടയുകയാണ് വേണ്ടത് ഈ ലോകത്ത് എല്ലാവരും തമ്മിലടിക്കുന്നു ആർക്കും ആരെയും വേണ്ട ഇങ്ങനെയൊന്നും നമ്മൾ ആവാൻ പാടില്ല കേട്ടോ ഇനി മുതലെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കാനും തമ്മിലടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ചിന്നു ഞങ്ങൾ അറിയാതെ സാരമില്ല ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നു രണ്ടുപേരും ഒന്ന് കൈകോർത്തു പിടിച്ചേ എന്നും ഈ ഒരുമ നിലനിർത്തണം കേട്ടോ ശരി ജിന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ആനിമേഷൻ മൂവി ചക്കരൻ ചന്തയ്ക്കു പോയി ചാക്കെടുത്തു തോളിലിട്ടു വെക്കം നടന്നു മുക്കിൽ തന്റെ ചാക്കു വെച്ചു ചായ കൂടിക്കെ നോക്കി നിന്ന ചക്കിപ്പൂച്ച ചാക്കിൽ കേറിപ്പോയി Thank you.
എന്താ പുലിയാണോ, സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെയാണ്. എന്താ നിനക്ക് പനി പിടിച്ചോ? അതെന്താ പുലിയാണോ അങ്ങനെ ചോദിച്ചത്? അതല്ല, എനിക്ക് സുഖമാണോ എന്ന് നീ ചോദിച്ചപ്പോ നിനക്ക് സുഖമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, നീ അറിഞ്ഞോ? എന്ത്? വേഗം പറ. അതാ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം മറന്നുപോയി. നീ എന്നെ കളിയാക്കുകയാണോ? നിന്നെ ഞാൻ വേണ്ട പുലിയണ്ണോ, എന്നെ ഒന്നും ചെയ്യരുത്. പുലിയണ്ണൻ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ചത്തുപോകും. എന്നാ നീ വേഗം കാര്യം പറ, എന്നാൽ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ പറയാം, തിടുക്കം കൂട്ടല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാ നീ വേഗം ആലോചിക്ക്. കിട്ടി പുലിയണ്ണോ, കിട്ടി കിട്ടി. എന്ത് കിട്ടി? ആലോചിച്ചപ്പോൾ നല്ലൊരു സംഭവം കിട്ടി. എന്നാ വേഗം പറ, കേൾക്കാൻ കൊതിയാകുന്നു. പുലിയണ്ണോ, നമ്മുടെ സിംഹരാജ് ഇന്നലെ ഇന്നലെ ബാക്കി പറ, ബാക്കി പറ. സിംഹരാജിനെ ഇന്നത്തോടെ കുളമാക്കി കൊടുത്തോളാം. ആ ഇന്നലെ സിംഹരാജ് കള്ളുഷാപ്പിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. നീ പറഞ്ഞത് സത്യമാണോ? 100 വട്ടം സത്യമാണ്. ആ ചിന്നു, നീ അറിഞ്ഞോ? നമ്മുടെ സിംഹരാജ് ഇന്നലെ കള്ളുഷാപ്പിലേക്ക് കള്ളു കുടിക്കാൻ പോയെന്ന്. ആരാ അങ്ങനെ പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞതാണ് ചിന്നു. എന്തിനാണ് സിംഹരാജിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? ഞാൻ ഒന്നിനുമില്ലേ, ഞാൻ പോകുകയാണ്. എന്താ കുറുക്കൻ ചേട്ടാ? ഞാൻ കുറുക്കൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. കുറുക്കൻ ചേട്ടൻ സ്വന്തം സഹോദരന്റെയോ അതല്ലെങ്കിൽ ചങ്ങാതിമാരുടെയോ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. എന്താ ചിന്നു അങ്ങനെ ചോദിച്ചത്? എന്നാൽ അതുപോലെയാണ് മറ്റുള്ളവരെ കുറിച്ച് നാം ഇല്ലാത്തത് പറയുന്നത്. പരദൂഷണം പറയൽ വലിയ തെറ്റാണ്. ഇനിയെങ്കിലും കുറുക്കൻ ചേട്ടൻ അത് മനസ്സിലാക്കണം. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഇതൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു തന്നതിൽ വളരെ നന്ദിയുണ്ട് ചിന്നു. ശരി ശരി, ഞാൻ പോകുകയാണ്. അല്ല, നിങ്ങളുടെ കണ്ണട എടുക്കുന്നില്ലേ? അത് ഞാൻ മറന്നതല്ലേ, ഇനി നീ എടുത്ത് വെച്ചോ. ആ പിന്നെ വാതില ശരിക്കും അടച്ചേര്, കള്ളന്മാരുടെ സീസണാ. എപ്പോഴാ കേറി വരാവും, ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് വാർത്തയല്ല കണ്ടത്, പാട്ടാ കണ്ടതോ? അതിനൊപ്പം ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല ചിന്നു, നിന്റെ പഠിത്തമൊക്കെ എവിടെ വരെ ആയി? അതൊന്നും പറയാതിരിക്കാണ് നല്ലത്. അതെന്താ, കാലിവേഴ്സിറ്റിയിൽ വല്ല പ്രശ്നവും ഉണ്ടായോ? വല്ല റാങ്കിങ്ങോ മറ്റോ? ഇപ്പോ സ്റ്റുഡൻസ് അല്ല റാഗ് ചെയ്യുന്നത്, കാലിവേഴ്സിറ്റിയാണ് സ്റ്റുഡൻസിനെ റാഗ് ചെയ്യുന്നത്. ഇന്നെന്താ ചിന്നു, നീ ക്ലാസ്സിലൊന്നും പോകുന്നില്ലേ? അതിന് ഇന്ന് ഞായറാഴ്ചയല്ലേ ചിക്കു. അത് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. ടിങ്ക ടിങ്ക.
വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ടോ? സോറി, അല്ല ഇപ്പൊ എന്താ പരിപാടി? അതെന്താ അങ്ങനെ ചോദിച്ച്? അതല്ല, വല്ല തീറ്റ പരിപാടിയോ മറ്റോ? അതെ അതെ, എനിക്കും വല്ലാതെ വിശക്കുന്നു. എനിക്കും. എന്ത്? അതല്ലാന്ന്, എനിക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കാലിവേഴ്സിറ്റിയിൽ പോയാൽ അവിടെ കുറേ പരീക്ഷാ പേപ്പറുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അതെല്ലാം തിന്ന് വിശപ്പ് മാറ്റാം. ആരും ഒന്നും പറയില്ല. എന്റെ മാതിരി തമാശ പറയല്ലടോ. അല്ല, ഞാൻ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലിവേഴ്സിറ്റിയുടെ അവസ്ഥ. 24 hours കള്ള് കുടിച്ച് കിട്ടണ കാശിന് ബീഡി വലിച്ച് എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട, എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട. ആ കള്ളുടിയും കുരങ്ങച്ച വരുന്നുണ്ട്. ഇങ്ങോട്ടെത്തട്ടെ, അവനെ ശരിയാക്കി കൊടുക്കാം. 24 hours കള്ള് കുടിച്ച് കിട്ടണ കാശിന് ബീഡി വലിച്ച് എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട, എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്ത. ആ നല്ലവണ്ണം വീശിട്ടുണ്ടല്ലോ. നിർത്തിക്കൂടെ കുരങ്ങച്ച ഈ കുടി, എന്തിനാണ് വെറുതെ കുടിച്ച് തടി കേടാക്കുന്നത്? നിനക്കുമില്ലേ കുടുംബമൊക്കെ? എന്താ കുരങ്ങച്ച ഈ പ്രായത്തിൽ വെറുതെ ഇങ്ങനെ മര്യാദക്ക് നടന്നൂടെ? നിർത്തിക്കൂടെ കുരങ്ങച്ച ഈ കുടി, എന്തിനാണ് വെറുതെ കുടിച്ച് തടി കേടാക്കുന്നത്? നിനക്കുമില്ലേ കുടുംബമൊക്കെ? ലോകത്ത് എത്രയെത്ര പ്രശ്നങ്ങളാണുള്ളത്, എന്നിട്ടും ആരും തന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നേയില്ല. എല്ലാവരും സ്വാർത്ഥന്മാരാകുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥന്മാർ എന്ന് വെച്ചാൽ? സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവർക്കാണ് സ്വാർത്ഥന്മാർ എന്ന് പറയുന്നത്. നമ്മൾ ആരും തന്നെ ഇങ്ങനെയാവാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് തണലേകുകയാണ് വേണ്ടത്. അതെ അതെ, നമ്മൾ മനുഷ്യന്മാരെ പോലെ ആവാൻ പാടില്ല.
എന്താ ജിന്നു ഇന്ന് ക്ലാസ് പോവാണോ? കളിയാക്കരുത്. അത് ചുണ്ടൊരു തമാശ പറഞ്ഞല്ലേ ചിന്നു. ചിന്നു നീ എന്നെ കണ്ടുപിടിക്കേ. മര്യാദയോടെ ജീവിച്ചാലേ ഈ ലോകത്ത് ഒന്നും നേടാൻ കഴിയില്ല. കുറച്ചൊക്കെ തിരിഞ്ഞു വഴി എടുത്താലേ നമ്മൾ വിചാരിച്ച സംഗതികൾ നടക്കൂ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ? ഞാനിപ്പോ ആരാ? അടുത്തതായി ഈ കാടാകുന്ന സാമ്രാജ്യം മൊത്തം എന്റേതാകും. നോക്കിക്കോ, വൈകാതെ എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ആർക്കും അഹങ്കരിക്കാൻ ഒരവകാശവും ഇല്ല ചുണ്ടു. ഈ സമ്പത്തെല്ലാം തന്ന ദൈവത്തിന് അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ഉണ്ടെന്ന് ഓർക്കുക. നീ ഒന്ന് പോയേ, നിന്നോട് സംസാരിക്കുന്നേക്കാൾ നല്ലത്. ഏതായാലും ഞാൻ പോവാ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. അഹങ്കാരത്തിന്റെ ഫലം വൈകാതെ അവൻ അറിഞ്ഞോളും. അതെ അതെ. Brotherhood Creations, Cartoon Films, Animated Education CDs, Animated Stories for Kids, Cartoon Advertisement, Web Designing, Graphic Designing, കൂടാതെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ബിസൈൻ ഡിസ്കൗണ്ട് ഷോപ്പിയുടെ ഷെയറുകൾ. വിശദ വിവരങ്ങൾക്ക് ബ്രദർഹുഡ് ക്രിയേഷൻസ്, വേങ്ങര പി ഒ, പറമ്പിൽപ്പടി, പിൻകോഡ് 6763-04, ഫോൺ 9847-476976, ഇമെയിൽ brotherhoodcreations@gmail.com. അല്ല ചിന്നു എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കല്യാണത്തിന് പോവുകയാ. എനിക്കുമുണ്ടല്ലോ. എന്ത് കല്യാണം? ആരുടെ കല്യാണത്തിനാ ചിന്നു? അല്ല ചിക്കുവും എങ്ങോട്ടാണോ? ചിന്നു ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നത്? അല്ല വരവേ, നീ വല്ല പണിയോ ഒപ്പിച്ചോ? അതൊന്നുമല്ല ജിന്നു, എന്നെ മനുഷ്യന്മാർ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതെയോ? മനുഷ്യന്മാർ തമ്മിലടിച്ച് പരസ്പരം കൊല്ലുന്നു എന്ന് വെച്ച് നമ്മയും കൊല്ലാൻ വരണോ? നീ പോയാൽ ആരാ നമുക്ക് തണൽ തരിക? അതേ അതെ, ഈ ആധുനിക ലോകത്ത് നിന്നെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനുഷ്യന്മാർ മറന്നുപോയിരിക്കുന്നു. നീ പേടിക്കേണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പോവുകയാ. ശരി ചിന്നു. എല്ലാവരും ഈ കാലഘട്ടത്തിൽ വന്ന വഴി മറക്കുന്നു. അതെയോ? പിന്നെ നമ്മൾ എങ്ങനെ തിരികെ പോകും? അതല്ല മണ്ടൂസേ, പിന്നെ ഈ ആധുനിക ലോകത്തെ സുഖാഡംബരത്തിൽ മുഴുകി പഴയ ജീവിത രീതി എല്ലാം മറന്നു പോകുന്നു. ശരിയാണ്, മറിച്ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ?
കല്യാണത്തിന് വരുന്നില്ലേ ചിന്നു? ആ ഞങ്ങളും വരുന്നുണ്ട്. നീ തോണി ഒന്ന് അടുപ്പിക്ക്. ശരി ശരി, ഞാനിത് അടുപ്പിച്ചിരിക്കുന്നു. കല്യാണം തകർപ്പനായിരിക്കും അല്ലേ ചിന്നു? ആ നോക്കാം, ആനച്ചേട്ടന്റേതല്ലേ. കാണാൻ പോകുന്ന പൂരമല്ലേ, അത് ഇപ്പൊ തന്നെ പറയണോ? നമുക്ക് ഏതായാലും നല്ല കോളായി. ഡിങ്ക ഡിങ്ക. തമാശ പറയാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ആനിമേഷൻ മൂവി ൻ ചന്തയ്ക്കു പോയി ചാക്കെടുത്തു തോളിലിട്ടു വെക്കം നടന്നു മുക്കിൽ തന്റെ ചാക്കു വെച്ചു ചായ കൂടിക്കെ നോക്കി നിന്ന ചക്കിപ്പൂച്ച ചാക്കിൽ കേറിപ്പോയി ആനച്ചേട്ടന്റെ കല്യാണം നടന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാഴ്ച എല്ലാം ചുരുക്കമാണ്. നമ്മൾ ഇതെല്ലാമാണ് മാതൃകയാക്കേണ്ടത്. അതെ അതെ, ചിന്നു പറഞ്ഞതാ ശരി. അതാ ആ അഹങ്കാരി കുറക്കെ വരുന്നു. ചിന്നു എന്നോട് ക്ഷമിക്കണം, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അതൊന്നും സാരമില്ല,
ഒരു തെറ്റൊക്കെ ആർക്കും സംഭവിക്കും. അതെ അതെ, ചിന്നു പറഞ്ഞതാ ശരി. എടാ ചുണ്ടു, അഹങ്കരിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതെല്ലാമാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. ചിന്നു എന്നോട് ക്ഷമിക്കണം, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ചിന്നു ആയിരുന്നു വല്ലാത്ത ക്ഷീണം. എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? വല്ലാത്ത ക്ഷീണം. എന്താ കഴുതച്ചേട്ടാ, ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ? കഴുതച്ചേട്ടാ, നമ്മൾ മടിയന്മാരാവാൻ പാടില്ല. മടി വന്നാൽ അവസാനം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് നമുക്കൊരു ഭാരമായി മാറുകയും ചെയ്യും. അതെ അതെ, ആ മടിയൻ മല ചുമക്കുക തന്നെ ചെയ്യും. ചിന്നു, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി മുതൽ മടിയനാകാതെ നല്ലവണ്ണം അധ്വാനിച്ചോണം. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഡിങ്ക ഡിങ്ക. എന്ത്, എന്നെ കോറല്ലേ? ഞാൻ കോറിയതല്ല, മാന്തിയതാ. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് കുറച്ചു നേരം മരച്ചുവട്ടിലിരിക്കാം. ശബ്ദിക്കേണ്ടതുണ്ട്, ഒറ്റക്കല്ല കൂട്ടമായിക്കൊണ്ട്. ഞങ്ങൾ എല്ലാവരും റെഡിയാണ് ചിന്നു. ഒത്തുപിടിച്ചാൽ നയം പോരും, ഒരുമ പുലർന്നാൽ ലോകം മാറും. ഒന്നായി നിന്നാൽ നമ്മളെ ആരും വെല്ലാനില്ലേ.
films, animated education series, animated stories for kids, cartoon advertisement, web designing, graphic designing. കൂടാതെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഡിസൈൻ ഡിസ്കൗണ്ട് ഷോപ്പിയുടെ ഷെയറുകൾ. വിശദ വിവരങ്ങൾക്ക് ബ്രദർഹുഡ് ക്രിയേഷൻസ്, വേങ്ങര പി ഒ, പറമ്പിൽപ്പടി, പിൻകോഡ് 6763 04, ഫോൺ 9847476976, ഇമെയിൽ brotherhoodcreations@gmail.com. നിങ്ങളുടെ ഈ നന്മയാർന്ന സംഘത്തിൽ ഇനി ഞാനുമുണ്ട്. കുരങ്ങച്ച, അതെന്താ ഒരു വല്ലാത്ത മാറ്റം? ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു, എന്നാലേ എനിക്ക് സ്വർഗം കിട്ടൂ. ഇതെല്ലാം കുരങ്ങച്ചന് മനസ്സിലായല്ലോ. അതു മതി, ദൈവത്തിന് നന്ദി. ഇനി നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ കാലമല്ലേ ചിന്നു? അതെ അതെ, ഇനി മുതൽ സന്തോഷത്തിന്റെ കാലം തന്നെ. ഡിങ്ക ഡിങ്ക. കൂട്ടുകാരെല്ലാവരും ചിക്കു മുയലിന്റെയും ചിന്നു അമ്മയുടെയും കഥ കണ്ടില്ലേ? നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ തന്നെ തിന്മക്കെതിരെ പ്രവർത്തിക്കണം. ഒരു തിന്മ എവിടെയെങ്കിലും കണ്ടാൽ ആദ്യം നാവുകൊണ്ട് തടയണം, അതിന് സാധിച്ചില്ലെങ്കിൽ കൈ കൊണ്ട് തടയണം, അതിന് സാധിച്ചില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. കേട്ടോ കൂട്ടുകാരെ, ഇനിയും പുതിയ പുതിയ കഥകളുമായി ഞാൻ വരും. എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. ടാറ്റാ.